അന്ധതയെ തോൽപ്പിച്ച് ലോക റെക്കോർഡ് ഭേദിച്ച കെനിയയുടെ ഹെൻറി വയോനെക്കെ ഭീകരവാദികളുടെ വെടിയുണ്ടകൾക്ക് മുന്നിലും തോൽക്കാത്ത വീര്യവുമായി ഇറാഖിന്റെ ഫിറാസ് മെഹാവി. വെള്ളിയാഴ്ച ദുബായിൽ നടക്കുന്ന ദുബായ് മാരത്തണിന്റെ മുഖ്യ ആകർഷണമാണ് ഇരുവരും. 2000-ൽ സിഡ്നിയിലും 2004-ൽ ഏതൻസ് പാരാലിമ്പിക്സിലും റെക്കോർഡ് നേട്ടം കൈവരിച്ച ഹെൻറി കുറ്റച്ചങ്ങാതിയും ഗൈഡുമായ ജോസഫ് കിബിൻജോയുമെത്താണ് ദുബായ് മാരത്തണിൽ ഒരു കൈ നോക്കാൻ എത്തിയിരിക്കുന്നത്. സിഡ്നിയിൽ 5000-10000 മീറ്ററുകളിലായിരുന്നു ലോക റെക്കോർഡ്. വൈകല്യത്തെ അതിജീവിച്ച് മാരത്തണിൽ ഓടുന്നത് സമ്മാനം നേടുന്നതിനപ്പുറം സമാനമനസ്കരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമുണ്ട് ഹെൻറിക്ക്. We have been to schools, we have been to a special school, we have also to an international school to show them they can also make it like the way we have made it. അൽഖായിദയുടെ വിലക്കിരങ്കിച്ചും കായിക രംഗത്ത് തുടരുന്ന ഫിറാസ് ആണ് മറ്റൊരു താരം. 16 വർഷമായി ഈ രംഗത്തുള്ള ഫിറാസ് പരിശീലനത്തിനിടെ 6 വർഷം മുൻപാണ് അൽഖായിദയുടെ ആക്രമണത്തിന് ഇരയായത്. ഇടതുകാലിലും തുടയിലും കയ്യിലും കാൽവിരലുകളിലും ഗുരുതരമായി പരുക്കേറ്റിരുന്നു. 2 വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഭാഗികമായി ആരോഗ്യം വീണ്ടെടുത്തു. വിദഗ്ധ ചികിത്സയ്ക്ക് ഈജിപ്ത് സർക്കാരും പ്രമുഖ ദീർഘദൂര ഓട്ടക്കാരനും സുഹൃത്തുമായ ഗബ്രി സലാസിയും ക്ഷണിച്ചെങ്കിലും ഇറാഖ് സർക്കാർ അനുമതി നൽകിയില്ലെന്ന് ഫിറാസ് പറഞ്ഞു. ചോരാത്ത പോരാട്ട വീര്യവുമായി ഫിറാസും ഇറങ്ങുന്നു മാരത്തണിലെ രാജാക്കന്മാരോടൊപ്പം. ലോകത്തിലെ ഏറ്റവും കൂടിയ സമ്മാനത്തുകയുള്ള ദുബായ് മാരത്തണിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇനി വേഗത്തിന്റെ പുതിയ റെക്കോർഡ് പിറക്കുന്നതും കാത്തിരിക്കുകയാണ് ലോകവും ദുബായ് നഗരവും. ക്യാമറമാൻ പ്രമദ് ബി കുട്ടിക്കൊപ്പം NM അബൂബക്കർ, മനോരമ ന്യൂസ്.